ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ കൂടുതലും മലബാർ സ്റ്റൈൽ ബിരിയാണി ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റും നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി ബിരിയാണിയാണ് ചെയ്യുന്നത് അതും അതിൽ തന്നെ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ ഇതുവരെ ചെയ്തു വെക്കാത്തവർക്ക് എന്തായാലും ചെയ്തു നോക്കാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് സാവോള വേണം ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു അഞ്ച് സാവോളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാകും വലുതാണെങ്കിൽ ഒരു നാലെണ്ണം മതിയാകും ഇത് നമ്മൾ നല്ല കനം കുറച്ച് വേണം നല്ല നൈസായിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ അതായത് മസാല വഴിട്ടെടുക്കാൻ വേണ്ടിയിട്ടില്ല ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കനം കുറച്ച് മുറിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി വെക്കുക ഒരുപാട് ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളമാക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് എല്ലാ വിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ആയി കിട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു സവള ഒരു രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് വേണ്ടത് ഫ്രൈ ചെയ്യാൻ എല്ലാം കൂടി ഒന്നിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആയി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വേഗം തന്നെ റെഡിയായിട്ട് കിട്ടിക്കോളൂ ഒരുപാട് അങ്ങ് കറുമാറി കറുത്ത് അങ്ങനെ അങ്ങനാവുമ്പോൾ നമ്മുടെ ഒരു മസാലയ്ക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറിലൊക്കെ ആകുന്ന സമയത്ത് തന്നെ കോരി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള മുഴുവൻ സവാള ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ കുറച്ച് ക്യാഷ്യൂ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി അപ്പോൾ ഇനി വേറെ ഓയിൽ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം അടുത്തതിനൊരു എണ്ണൂറ്റി അൻപത് ഗ്രാം ചിക്കൻ വലിയ പീസായിട്ട് ബിരിയാണി പീസായിട്ടും മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് നോക്കിയിട്ട് എടുക്കാട്ടോ ഇനി ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഗരം മസാല പൊടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് സ്പെഷ്യൽ ഒരു മസാല കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ള ജീരകം എന്ന് വച്ചാൽ ഷാജീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ ബാക്കി മെഷർമെന്റ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇതിൽ നിന്ന് ചേർത്ത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തൊട്ടുമ്പോൾ മസാല പൊടിക്കുമ്പോൾ അതിലൊരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്താലും മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചതച്ചെടുത്തതാണ് അതോടൊപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൈപ്പിടി നിറയെ ചെറുതായിട്ട് മുറിച്ചതും മല്ലിയല ചെറുതായി മുറിച്ചതും മുറിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത് മിക്സ് ആക്കി നോക്കിയിട്ട് തൈര് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു ഇത്തിരി വിടഹാരായിട്ട് മുക്കാൽ കപ്പ് കൂടെ ഒക്കെ ചേർക്കാട്ടോ നോക്കിയിട്ട് മതിയാകും ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കുക ദം ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മുഴുവനും നമ്മൾ ഇതുപോലത്തെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സവോള വറുത്ത സമയത്തുള്ള ഓയിൽ ഉണ്ടല്ലോ അതിൽ നിന്നൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് തിരുമ്മി മസാലയൊക്കെ ആകുന്ന പോലെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക ഈ രീതിയിൽ അപ്പോൾ മസാലയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് തക്കാളി അല്ലെങ്കിൽ സവോള കാര്യങ്ങളൊന്നും ഇല്ല ഇതുതന്നെയാണ് മുഴുവനായിട്ടുള്ള മസാല എന്ന് പറയുന്നത് അപ്പോൾ മിക്സാക്കി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ പുളി കുറവാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരോട് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ ആക്കിയതിനു ശേഷം ഇനി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തത് ഇനി ചോറ് റെഡിയാക്കണം അപ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം കുറച്ച് കൂടുതൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് ഗരം മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മല്ലിയലും പുതിനയിലും ചെറുതായിട്ട് മുറിച്ച് ഇട്ടു കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യം ചതക്കുമ്പോൾ തന്നെ ഒരു ടീസ്പൂൺ അടുത്ത് മാറ്റി വെക്കുക ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിന് കുറച്ചുകൂടി ബാക്കി ഉണ്ടാവും അതൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ വെള്ളത്തിലെപ്പോഴും ഒത്തിരി ഉപ്പ് കൂടുതൽ ഉണ്ടാവണം കേട്ടോ കാരണം നമ്മളിത് വേവിച്ച് ഊറ്റി എടുക്കുകയാണ് വറ്റിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചോറിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് കപ്പ് ബസ്മതി റൈസ് ഞാൻ അപ്പോൾ സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കുതിർത്ത് വെച്ചാൽ മതിയാകും ചോറ് ഇവിടെ വേവിക്കാൻ വെക്കുന്ന ഈ ഒരു സമയത്തിന് നമുക്ക് ചിക്കനും അടുത്ത ഗ്യാസിലേക്ക് വയ്ക്കാട്ടെ അതായത് നമ്മൾ മസാലയോട് കൂടെ തന്നെ ഒരു പ്രഷർ കുക്കറിലേക്കാണ് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ആറ് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടുത്ത അടുപ്പിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് അതൊന്ന് തിളച്ച് ഒരു ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അരിയും റെഡിയായിട്ട് വന്ന് കിട്ടിക്കോളും ഇനിയിപ്പോൾ അരിയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ സെല്ലാ ബസ്മതി റൈസ് റൈസാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൺപത് ശതമാനത്തോളം ഞാൻ നന്നായിട്ട് തന്നെ വേവിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു വിസിൽ പ്രഷർ കുക്കറിൽ കൊടുക്കുമ്പോൾ ബാക്കി അങ്ങ് വെന്ത് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയായിട്ട് കിട്ടിക്കോളും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഫൈഡ് റൈസിനും അല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ സാധാരണ എടുക്കുന്ന ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കുറേ നേരം വേവിക്കരുത് അതൊരു പകുതി വേവാക്കിയിട്ട് ബാക്കി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കുക്കറിൽ ഒരു വിസിലും കൂടെ കഴിയുന്ന സമയത്ത് മൊത്തത്തിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ അതാ അരിയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ദം ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് വെക്കാം ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും ചിക്കൻ മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്ന കേട്ടോ ആ ഒരു ചോറൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നത് എന്നിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് സമയം ഈ ഒരു ചിക്കനും മസാല ഒന്നങ്ങ് ചൂടായി കിട്ടുക അത്ര മാത്രം മതി കിട്ടും അപ്പോൾ ഒരുപാട് ഈ സമയത്ത് തന്നെ വേവിച്ചെടുക്കേണ്ട കാരണം ഒരു ബസിലും കൂടെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തത്തിലങ്ങ് വെന്ത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ അത്രേ ഉള്ളൂ ഇനി ദം ചെയ്തെടുക്കാൻ നേരത്ത് ആദ്യം ഒരു ഒരിത്തിരി ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി മല്ലി പൊതിനീനൊക്കെ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു പകുതി ഭാഗം ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നരട്ട് ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടുതൽ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പക്ഷേ ഒരുപാട് നാവണ്ടെട്ടോ കാരണം നമ്മുടെ മസാലയായിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ അത്യാവശ്യം എണ്ണ ഉണ്ടാവും ഇനി കുങ്കുമപ്പൂവ് ഇട്ട് വെച്ചിട്ടുള്ള പാലുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ ഇത്തിരി പാൽ കുറച്ച് മഞ്ഞ കളർ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല പൊടി നമ്മൾ മാറ്റി മാറ്റിവെച്ചുള്ള ഗരം മസാല പൊടി ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ നാടൻ ഗരം മസാല പൊടി ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി പൊതിനീനെ അതുപോലെ തന്നെ ഉള്ളി വറുത്തതും കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുള്ള ഒരു നാല് കപ്പ് ബസ്മതി റൈസ് ചിലപ്പം ഈ ഒരു ആറ് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിൽ മുഴുവനായിട്ട് കൊള്ളാൻ ചാൻസ് ഇല്ല കേട്ടോ ഒരു അരക്കപ്പിൻ്റെ അടുത്തൊക്കെ ചോറ് ബാക്കി ഉണ്ടാവും അത് ലാസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ആക്കി എടുത്താലും മതിയാകും ഇനി അതല്ല കുറച്ച് കൂടുതൽ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കുക്കറിലാക്കിയിട്ട് ഇതും ചെയ്തെടുത്താലും മതി കേട്ടോ അതായത് കുറച്ച് കൂടുതൽ ഒരു രണ്ട് കിലോ ചിക്കനെ കളവിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ലാസ്റ്റ് ഇതിലേക്ക് ഞാനൊരു പീസ് ചെറുന്ന് രങ്ങനീര് ഇതുപോലെ നന്നായിട്ട് പിഴഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഒരു പുളിയും കൂടിയ ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ബാക്കിയുള്ള കുറച്ചുകൂടി നെയ്യോ കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളിയും മസാല കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതിയിട്ട് ഒരുപാട് സമയം ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ തീ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തീ വരുന്ന ഗ്യാസ് ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ വെക്കാട്ടെ അതായത് ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അതായത് ഉള്ളിയും തൈര് കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ല ഇഞ്ചി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു മീഡിയം ഫ്ലെയിം മതിയാകും എന്നിട്ട് ഒരൊറ്റ വിസിൽ വന്ന് കഴിഞ്ഞാൽ ഓഫാക്കുക പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോകണവരെ തന്നെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം നോക്കുന്ന സമയത്ത് അല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ചോറൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ നമ്മളെപ്പോഴും ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ആക്കി എടുക്കലാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മുൻപൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു മസാലയും കാര്യങ്ങളും ഇതം ചെയ്തെടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്രഷർ കുക്കറിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ മസാലയും ചോറും രണ്ടും വേറെ വേറെ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു ഐഡിയ ശരിക്കും കിട്ടിയിട്ടുള്ള നമ്മുടെ മിസ്രി ആമ ട്രൈ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് വെക്കാം നല്ലൊരു എന്താ പറയുക അടിപൊളി തന്നെയാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു ചിക്കനോട് ചേർന്ന് നിൽക്കുന്ന ചോറ് ചോറുകൂടെ എടുക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു മസാലയും കൂടെ ചോറിലേക്ക് മിക്സ് ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ചോറ് ഇതുപോലത്തെ നന്നായിട്ടൊന്നും ആക്കി എടുക്കുക കുറഞ്ഞെടുത്താൽ മതിയാകും നല്ല പഞ്ഞി പോലുള്ള ചോറായിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറായിരിക്കും അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നിട്ട് ഇനി ഈ ഒരു ചോറിൻ്റെ സൈഡിലേക്കായിട്ട് ഒരു ചിക്കനും പീസ് മസാലയോടും കൂടെ അങ്ങ് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്കൊരു മസാലയും ചോറും കുറച്ചുകൂടത്തെ മിക്സ് ആക്കി കഴിക്കാം അതല്ല നിങ്ങൾക്ക് സാധാരണ പോലെ മൊത്തത്തിൽ മിക്സ് ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് റെസിപ്പിനായിട്ട് ഹൈദരാബാദ് ബിരിയാണി നമ്മൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും ഇനിയിപ്പോൾ പ്രഷർ കുക്കറിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി പാനിൽ അതായത് ചിക്കൻ ആദ്യം പാനിൽ ഇട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ബാക്കി ചോറോടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ അങ്ങ് ദം ചെയ്തെടുത്താലും കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടിക്കോളും പക്ഷേ പ്രഷർ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ റൈസ് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മായ നല്ല പഞ്ഞു പോലുള്ള റൈസ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം കുറച്ചുകളിലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ ഇപ്പത്തന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും എന്നത്തേക്കുമ്പോൾ എന്തായാലും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്